ചേച്ചി ഇങ്ങനെ ഇരുന്ന് കരയാത. പിന്നെ ഞാൻ എന്തറിയാനാണ്? എനിക്കൊരു സമാധാനമില്ല സന്ദ്രി. എന്നാലും രഘുചേട്ട ഇങ്ങനെ ഒരു മദ്യപാനിയായി മാറുമെന്ന് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതെങ്ങനെയാണ് എന്റെ ഭർത്താവ് നിന്റെ സ്വപ്നത്തിൽ വരണ? അത് പിന്നെ എന്റെ സ്വപ്നത്തിൽ ഋതിക്രോശം വരെ വരണം, പിന്നെയാണ് രഘുചേട്ടൻ. ആ കോവാലന്റോടുള്ള കൂട്ടാണ് രഘുചേട്ടൻ ഇത്രയും മദ്യപാനിയാക്കി മാറ്റിയത്. രഘുചേട്ട, ചേട്ടൻ അറിയാമോ ഈ കോവാലൻ കൊടും മദ്യപാനിയാവാനുള്ള കാരണം? അറിഞ്ഞൂറ കോവാല, നീ പറ. പറന്തരി വീട്ടിലെ പ്രാരാബ്ദം. തളർന്നു കിടക്കുന്ന അച്ഛൻ, തൊഴിലുറപ്പിന് പോകുന്ന അമ്മ, ഒരു നേരത്തെ ഭക്ഷണത്തിന് മറ്റുള്ളവർക്ക് യാചിക്കുന്ന എന്റെ ഭാര്യ. തീർന്ന ചെത്തൊന്നോടൊഴി. മോനെ കോവാലടാ, നിനക്ക് ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലേ ഈ വെള്ളൊടിക്കുന്ന പൈസ കൊണ്ട് വീട്ടിൽ കൊടുത്താൽ പോരേടാ, പ്രാരാബ്ദമൊക്കെ തീരുമില്ല അതിന്റെ. അയ്യോ, അത് പറ്റൂല രഘുചേട്ടാ. അതെന്തേ? ഒന്നുകൂടെ പറ. അതെന്തേ? ആ, ഞാൻ ഈ പൈസ എല്ലാം കൊണ്ട് വീട്ടിൽ കൊടുത്താലേ പ്രാരാബ്ദം തീരുമല്ലേ, പിന്നെ ഞാൻ എന്തൊരു പറഞ്ഞ് മദ്യപിക്കേണ്ട രഘുചേട്ടാ, നിങ്ങൾ പറ. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കണ കോവാല, മദ്യപിക്കാൻ ഓരോരോ റീസൺ അല്ലേ. ഇറ്റ്സ് മൈ പ്ലെഷർ. ഇതുമല്ലാത്ത കഷ്ടായി പോയി. അതൊക്കെ എന്റെ ഭർത്താവ്. ഈ പഞ്ചായത്തിൽ മദ്യപിക്കാത്തായിട്ട് ഒരാളുണ്ടെങ്കിൽ അത് എന്റെ കെട്ടിയവനാണ്. നീ ഭാഗ്യം ചെയ്തവളാണ് സന്ദ്രി. നിന്റെ ഭർത്താവിന്റെ അടുത്ത് എന്റെ രഘുചേട്ടന്റെ അടുത്തൊന്ന് സംസാരിക്കാൻ പറയോ. പിന്നെ ചേച്ചി പറയാ. പക്ഷേ ഒരു ആറേഴ് മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതെന്താ? ഓ, നിന്റെ ഭർത്താവ് ജോലിക്കായിട്ട് പുറത്തു പോയി കാണും അല്ലേ? ഏ, അതൊന്നുമല്ല, ബസ് സ്റ്റോപ്പിൽ ഇരുന്നേ വലിച്ചേര് പോലീസ് നോക്കി. സിഗരറ്റ് വലിച്ചിരുന്നേ പോലീസ് നോക്കിയാ? സിഗരറ്റ് ഇല്ല, കഞ്ചാവായിരുന്നു. പിന്നെ പോലീസ് നോക്കൂലേ? കഞ്ചാവാണെങ്കിൽ എന്ത് ചേച്ചി, മദ്യം കൈ കൊണ്ട് തൊടൂല. അത്രക്ക് നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്റെ ഭർത്താവ്. അത് എവിടെയും വിളിച്ചു പറയും, അതിൽ എനിക്കൊരു നാണക്കേടില്ല. ഗോപാല നിയന്ത്രണ പുറകിലോട്ട് വേണ, ഫ്രണ്ടിലോട്ട് നിറയണ. ഡിഫൻസ്. ഈ പൊളി ഞാൻ കണ്ടില്ല, അടുത്ത പൊളി നീ കാണില്ല, മൂന്നത്തോളം ആരും കാണൂല. അതെന്താ ചേച്ചേട്ടാ? ജസ്റ്റ് ഫോർ ഫൺ മോനെ. ഓ, ഓക്കേ ഓക്കേ, ഐ കുഡ് അണ്ടർസ്റ്റാൻഡ്. ഓക്കേ, റെഡി. എവിടെ പോയി? പോലെ കോവാല. അമ്മ, നിങ്ങൾ അറിഞ്ഞ അച്ഛനും കോവാലിനും കൂടെ വിളയിൽ നിൽക്കുന്ന പിള്ളേരെയാണ് ബാറ്റും ബോളും വാങ്ങിച്ച് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കണെന്ന്. ചന്ദ്രയാമി, അച്ഛ അവിടെ അടിച്ച് പൂക്കുറ്റിയായിട്ട് ഇന്ന് ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്ന കാര്യം പറഞ്ഞപ്പം. അതായിരുന്നല്ലേ ഈ മനുഷ്യൻ നാട്ടിച്ച് അടങ്ങും. അമ്മ, ഉള്ളത് പറയല, അച്ഛനെ കാണിക്കുന്നതിൽ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് ഈ നാട്ടിൽ നല്ലൊരു സ്റ്റാറ്റസ് ഉള്ളതാണ്. എന്തൊരു സ്റ്റാറ്റസ്? വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആയിരിക്കും ചേച്ചി. കറക്റ്റ്. ഇനിയിപ്പോ സ്റ്റാറ്റസ് ഒന്ന് നോക്കിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ അച്ഛനെ തിരിച്ചു കൊണ്ടുവരേണ്ടത് നിങ്ങൾ മക്കളുടെ കടമയാണ്. അതിപ്പോ ചന്ദ്രമാമി പറയാൻ കാരണം? കാരണം മദ്യത്തിന്റെ ലഹരിയിൽ പുളകം കൊണ്ടിരുന്ന എന്റെ ആങ്ങളെ നേർവഴിക്ക് കൊണ്ടുവന്നത് അവന്റെ മകനാണ്. പുണ്യം ചെയ്ത അച്ഛനല്ലേ സത്യം. ആ മോനിപ്പോ ഇവിടെ ഉണ്ട് മാമി. അവനെ എച്ച്ഡിഎംഐ കടത്തിയിൽ ഫോർച്ചയില് പിടിച്ചോണ്ട് പോയടേ. അടുത്ത വർഷം പരവളറും അപ്പൊ കാണാം. എവിടെ ഫാമിലി മൊത്തം ഡ്രഗ് മാഫിയാണെന്ന് തോന്നണ്. എന്താ ചേച്ചി ഇങ്ങനെ നോക്കണേ? മോനെ കോവാല, നീ നട്ടുച്ചയ്ക്ക് എനിക്കൊരു അമ്പിളി മാമനെ പിടിച്ചരൂടാ. എന്റെ രഘുചേട്ടന് വേണ്ടി അമ്പിളി മാമനല്ല, അമ്പിളി മാമി അവരെ ഞാൻ പിടിച്ചു തരും.
നിനക്ക് ഈ ജന്മത്തിൽ ജനിക്കാതെ പോയ എന്റെ മോനാണ്ട്രാ. അടുത്ത ജന്മത്തിൽ ജനിക്കാൻ രഘുവച്ച കിസ്സൊന്നും വേണ്ട വേണ്ട വേണ്ട. ഇത്ര നേരം എവിടെ പോയിരുന്നച്ചാ? ഞാൻ ജംഗ്ഷനിൽ നിങ്ങൾക്ക് ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ പോയിരുന്നടാ. എന്നിട്ട് ബിസ്ക്കറ്റ് എവിടെ? രാഘവന്റെ കടയിലെ പെടിഗിരി തീർന്നു പോയെന്ന്. എങ്ങനെ ഉണ്ട്? പുതിയ കോമഡിയാണ് കണ്ട മാട്ട സാധനം അടിച്ചു കയറ്റിട്ട് നിന്ന് ആടണാണ്ടില്ലേ? ആട്ടോ എനിക്ക് മക്കളെ ഭൂമി ഉൾക്കോന്നാണ് തോന്നണ. ഭൂമി കുലുക്കം പോലും കൂടുതൽ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കില്ലേ അച്ഛാ? മക്കളെ അങ്ങനെ ദേഷ്യപ്പെടല്ലേ. മക്കൾക്ക് വേണ്ടി പുണ്ടാരച്ച എന്തിനു കൊണ്ടുവന്ന് നിൽക്കണം എന്നറിയാമോ? കപ്പലിന്റെ മുട്ടായി കണ്ട ഇത് അച്ചാറല്ലേ? അയ്യോ അച്ചാറായിരുന്ന ഒഴി അച്ഛാ. ഈ നശിച്ച വെള്ളോടെ ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം. മക്കളെ നിർത്തി, ഇന്നത്തോടെ നിർത്തി. ആ ഇത് നാളെ തൊട്ടേ ഉള്ളു. മക്കളെ അച്ഛൻ്റെ അടുത്ത് വരുന്നതും തോന്നലേ. ചേച്ചി പൊക്കെ വിട്ടെ. ആ വന്നാ അശു. ഇത് ആര് കണ്ടിട്ട് ആരെന്ന് തോന്നണ്? ശബ്ദം കേട്ടിട്ട് സുലോചനയാണെന്ന് തോന്നണ്. രൂപം കണ്ടിട്ട് ആ കിട്ടി കിട്ടി. ശാന്ത 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 നിയന്ത്രി ഇവിടെ. ഞാൻ നിങ്ങളെ ഭാര്യ. ഓ ആരാ? ജലജ മനുഷ്യ. അശോ ജലജ നീയാ? ജലജൻ നിനക്ക് വേണ്ടി പൊന്നാര ഭർത്താവ് എന്തിനു കൊണ്ടുവന്നിരിക്കണെന്ന് അറിയാമോ? വേണ്ട കപ്പളി മുട്ടായി. അതിന് അച്ചാറല്ലേ? അച്ചാറായിരുന്ന എങ്കിൽ രണ്ടെണ്ണം ഒഴി. അച്ഛാ എന്തിനാ നിനക്കും വേണോ? എങ്കിൽ രണ്ടെണ്ണം അവനും കൂടെ ഒഴി. മിസ്റ്റർ രാജശ്യാം ജബ്ബാർ, എനിക്ക് അകത്തോട്ട് പോവാൻ വഴിയൊരുക്കൂ. ജബ്ബാറാ? ജബ്ബാറല്ലേ. അമ്മ ഇതെന്തേ? അച്ഛ ഞങ്ങള് നിങ്ങളെ മക്കളാണ്. ആരുടെ മക്കളാ? ഇങ്ങേർക്ക് കുടിച്ചു കുടിച്ച് സമനിലയും തെറ്റിയാ? സമനിലയായി. ലബനനും ഇന്ത്യയും കളിച്ചോണ്ടപ്പോ മെസ്സി സിക്സ് അടിച്ച് സമനിലയാക്കി. എന്തെല്ലാം നോക്കി പഠിപ്പിക്കണ. കണ്ണു കുത്തി പഠിക്കുക. അതെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഈ ദാമോദരൻ എന്തിനു കൊണ്ടുവന്നിരിക്കണെന്ന് അറിയാമോ? കപ്പലിന്റെ മുട്ടായി. അതിന് അച്ചാറല്ലേ മനുഷ്യ? അച്ചാറായിരുന്ന രണ്ടെണ്ണം ഓഴി. ഇവിടെ ഡോരവിടെ രണ്ടെണ്ണം ഓഴി. അമ്മ അച്ഛൻ ഈ പോക്കാർ പോവണമെങ്കിൽ അച്ഛൻ കുടിച്ചതിന്റെ ബാക്കി എനിക്ക് അടിച്ചു തീർക്കേണ്ടി വരും. അതല്ല ടെൻഷൻ കാരണം ചിലപ്പോ അടിച്ചു. ഇതിനൊരൊറ്റ വഴിയേ ഞാൻ കാണുന്നുള്ളൂ. എന്തൊരു വഴി? കൗൺസിലിംഗ്. അതിന് കൗൺസിലിംഗിന് ആരുണ്ട്? ആരുണ്ടെന്നാ? നേർവഴി ധർമ്മൻ. എല്ലാവരെയും നേർവഴിക്ക് നടത്തും ഈ നേർവഴി ധർമ്മൻ. കലോത്സവം നടക്കുന്ന വേദിയല്ലേ ഇത്? ഓ സോറി സോറി കൊച്ചിപ്പുടിയായിരുന്നല്ലേ ഭരതനാട്യം കളിച്ചേ.